പോവാണ് വയ്യാണ്ടിയായി, കുറേ ലഗേജ് ഉണ്ട്, അതൊക്കെ ഏറ്റി. പിന്നെ ഈ തണുപ്പുമല്ലേ കേട്ടോ, മഞ്ഞ് ഭയങ്കര തണുപ്പുമാണ്, ഒക്കെ കൂടി വയ്യാണ്ടായി. ഇനി എയർപോർട്ടിലെത്തി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾക്ക് കുറേ ഹാങ്ങൊക്കെ ഞങ്ങൾ കയ്യിലെടുക്കുന്നുണ്ട്, അപ്പം അതൊക്കെ സുരക്ഷിതമായി എത്തിക്കണം. നമ്മുടെ ആ എന്താ പറയുക, ആമ പോലെയുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ ഇല്ലേ അതൊക്കെ. അപ്പം അങ്ങനെ, അപ്പം നമ്മൾ മോസ്കോ വിടുകയാണ്. ഇതൊക്കെ ഇനി ഓർമ്മകളാണ്. അടിപൊളി അല്ലേ ബട്ട? അവിടെത്തിയിട്ട് കാണാം. ഇതാണ് വലേറി, നമ്മുടെ അടിപൊളി ഒരു ഡ്രൈവർ. ഹോസ്പിറ്റലിന്റെ എല്ലാ സ്റ്റാഫിനെയും കൊണ്ടുവരും, കൊണ്ടാക്കുകയും ഒക്കെ ചെയ്യണം. അതാ ഞങ്ങളത് നമ്മുടെ എയർപോർട്ടിലെത്തി. ഡൊമോഡിഡോവോ കോട്ടക്കൽ കടമ്പ നമ്മൾ കിടക്കാണ്ട്. കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ കസ്റ്റംസും ഒക്കെ ക്ലിയർ ചെയ്തു വരണം എല്ലാം. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. മിസ് യു മോസ്കോവോ. അപ്പൊ നീണ്ട ക്യൂ തുടങ്ങിയിട്ടുണ്ട്. പാവം വലേറി, ഞങ്ങളുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അഥവാ എങ്ങാനും വെയിറ്റ് ഒക്കെ അധികമാവാണെങ്കിലേ എടുത്തു കൊണ്ടുപോവാലോ. ഞങ്ങൾ ഏകദേശം ഓക്കെ ആണ്, എന്നാലും ഒരു സംശയം ഇനിയിപ്പോ എന്തേലും ഉണ്ടെങ്കിലും. അപ്പൊ ഇനി കഴിഞ്ഞിട്ട് കാണാം. അപ്പു ഏട്ടൻ വാച്ച് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് നോക്കലൊന്നും ഉണ്ടാവില്ലല്ലോ. ഇന്ന് അപ്പുവേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. January 31st ഞങ്ങള് മോസ്കോ വിടുന്നത്. അന്ന് തന്നെയാണ് അപ്പുവേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ദുബായ്ക്കാണ്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിലിരുന്നിട്ട് ഞാൻ അപ്പുവേട്ടന് ഒരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചു. ചെക്കിനൊക്കെ കഴിഞ്ഞു, അപ്പം ഞങ്ങൾ സമാധാനമായി കുറേ. ഇനിയിപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോണത്. സർപ്രൈസാണ്. അപ്പോഴൊന്നും ഇതുവരെ അറിയില്ല എൻ്റെ ബാഗിൽ എന്തായിരിക്കണം. എയർപോർട്ട് കിടക്കണമുണ്ടോ, ഫുൾ മഞ്ഞ്. എങ്ങനെ ഈ മഞ്ഞത്ത് ഫ്ലൈറ്റ് ഓടിക്കുന്നത് കണ്ടറിയാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വിൻ്ററിലൊക്കെ പോണ. മോസ്കോ എന്നൊക്കെ അടിപൊളി. ഇനി ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഞങ്ങള് രാവിലെ കുറച്ച് ഉപ്പുമാവൊക്കെ കഴിച്ചു. ഇതിപ്പോ ഇനി നമ്മളെ ഫ്ലൈറ്റിലും ഫുഡ് ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങക്ക് പറ്റിയതാണോന്ന് അറിയില്ല. ഫ്ലൈറ്റിലെ ഫുഡ് നമ്മൾ അധികം കഴിക്കാറില്ല, പറ്റാറില്ല കഴിക്കാൻ. അതാണ് ഫ്രൂട്ട്സ് കഴിക്കും. അതെ, ചിലപ്പോ ബോയിൽഡ് വായൊക്കെ കിരികിരി വെജിറ്റബിൾസ് ഒക്കെ ബോയിൽ ചെയ്തിട്ട് അങ്ങനെ കയറി തരാം. അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പറ്റാറില്ല. എന്തായാലും അപ്പം ഞങ്ങൾ ഇന്നലെ നമ്മുടെ അടുത്തുള്ള ഡിക്സിന്ന് വാങ്ങിച്ച ഒരു ആപ്പിളിൻ്റെ ഒരു എന്താ പറയുക, ഒരു പേസ്ട്രി പോലത്തെ ഒരു പേസ്ട്രി അല്ല, ഒരു ഒരു സ്നാക്ക്. ഏതായാലും നല്ല സ്വാദ. ആപ്പിൾ ജാമ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ഞങ്ങൾ തട്ടിക്കൊണ്ടിരിക്കാം. ഞങ്ങളപ്പോ പോവാണ് മോസ്കോ വിടാണ്. ഗ്രൗണ്ട് ആ അതെ, ഞങ്ങടെ കേട്ടോ ഹാങ് ഡ്രം അതൊക്കെ കയറ്റാൻ പറ്റി, സമാധാനമായിട്ട് കയറ്റാൻ പറ്റി. ഇതാ ഞങ്ങൾ ഇനി കയറാൻ പോട്ടോ. അപ്പം അടിപൊളിയാണ്. ഇനി നമുക്ക് ഒന്ന് സെറ്റായിട്ട് റെഡിയാക്കാം, കാണാം. അങ്ങനെ ഞങ്ങൾ സെറ്റിലായി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, പ്രശ്നമല്ല, ടി വി ഒന്നും ഇല്ല അല്ലേ. നമ്മൾ ആദ്യമായിട്ടല്ലേ മോസ്കോ ഒന്നും ടി വി ഇല്ലാത്തൊരു ഇതിൽ കയറണ്. കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റി, അതന്നെ വലിയ കാര്യം. ടി വി ഒക്കെ കുഴപ്പമില്ല. ഞങ്ങളപ്പോൾ വിചാരിച്ചു നമുക്ക് വ്ലോഗ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞങ്ങൾ ദുബായ്ക്ക് പോവല്ലേ, അപ്പം നിങ്ങൾക്ക് കാണണ്ട എല്ലാ ചൊവ്വാഴ്ചയും വീഡിയോസ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എഡിറ്റ് ചെയ്യാന്ന്. അടിപൊളി ആകാശം കാഴ്ച.
ഫ്ലൈറ്റിൽ നിന്ന് ഗിഫ്റ്റ് തരുന്ന അമ്മുകുട്ടി. അപ്പോഴും ഇല്ലാത്ത ഒരു കളറാ, അതുകൊണ്ട് ഞാൻ ഇഷ്ടായ. നീ ഈ കേക്കും കൂടെ കഴിക്കാം. കുഞ്ഞി കേക്ക്, അവരുടെ ഭക്ഷണമൊക്കെ വരുന്നതിന് മുമ്പ് ഹണി കേക്ക്, റഷ്യൻ ഹണി കേക്ക്, ഒരു റഷ്യൻ ബർത്ത്ഡേയുടെ ഓർമ്മയ്ക്ക്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ഫ്ലൈറ്റിൽ ആഘോഷിച്ചു നമ്മൾ. അപ്പൊ നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. വെജ് റാപ്പ് എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, വെജിറ്റബിൾ ഫ്രാങ്കി. വീണ്ടും ക്യൂ നിൽക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തേക്ക് പോയി. നമുക്ക് ഇനി മസാല ദോശ കഴിക്കാം അല്ലേ? മസാല ദോശ കഴിക്കാൻ പറ്റുമെന്നറിയില്ല, എന്തായാലും നോക്കാം. എന്തെങ്കിലും കഴിക്കണം. വിസ്മിട്ട് വയ്യ. ഈ ജാക്കറ്റ് ഒന്നും ഇവിടെ എയർപോർട്ടിൽ ഭയങ്കര ചൂട്. പുറത്തേക്ക് എത്തുമ്പോ ഇത്തിരി തണുപ്പുണ്ടാവും, എന്നാലും നമുക്ക് പിന്നെ ഇതൊന്നും ഇടാതെയും പറ്റില്ല. പിന്നെ ഇത് ബാഗിലേക്ക് കൈപിടിക്കണം. അതെ അതെ. എന്തായാലും നമ്മളെ കാത്ത് അവിടെ ഒരാൾ നിൽപ്പുണ്ടാവും. ആരാ എന്താന്നൊക്കെ വഴിയെ പരിചയപ്പെടാം. ഓക്കെ എന്നാ, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ വേഗം. അപ്പൊ നമ്മളിതാ ഷാർജയിൽ എത്തിയിരിക്കുന്നു. ആരാണത്? എന്റെ പിന്നിൽ അലയടിക്കുന്ന തിരകൾ സാക്ഷിയായി, എന്റെ മുന്നിൽ ശരവർഷം പെയ്യിക്കുന്ന ഈ ശത്രുസേന സാക്ഷിയായി, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, ഈ ലോകത്തിലെ എല്ലാ പ്രതിബന്ധവും നശിപ്പിച്ച് നിനക്ക് നേരെ വരുന്ന എല്ലാ അനർത്ഥത്തിൽ നിന്നും നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. അതിന് പകരമായി എനിക്ക് വേണ്ടത് നിന്റെ ഒരു വാക്ക് മാത്രമാണ്. ഇപ്പോൾ തേരോടിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു പടയാളി മാത്രമാണ് ഞാൻ. നാളെ 7 പ്രഭുക്കളുടെ നാട് കീഴടക്കി ഞാൻ ഒരു രാജാവാകും. അത് കഴിഞ്ഞ് 14 രാജാക്കന്മാരുടെ രാജ്യം കീഴടക്കി ഞാൻ ഒരു ചക്രവർത്തിയുമാകും. അന്ന് എന്റെ അഖണ്ഡ സാമ്രാജ്യം ഞാൻ നിനക്ക് സമർപ്പിക്കുമ്പോൾ എനിക്ക് വിശ്രമിക്കാൻ നിന്റെ മാറിന്റെ സൗകര്യവും നിന്റെ ആലിംഗനത്തിന്റെ സുരക്ഷിതത്വവും എനിക്ക് വേണ്ടി മാത്രമായി നീ സമർപ്പിക്കണം. അതിൽ അനന്തമായി ഞാൻ വിശ്രമിക്കും. പിന്നെ പറയാം ആരാണ് പോരെ, ഇതാരൊക്കെ നാളെ പിന്നെ പറയാം. ഓക്കെ, അപ്പൊ നമ്മള് വണ്ടിയിലേക്ക് കയറുകയാണ്. വിളിക്കാൻ വേണ്ടിട്ട് അനുഷ് വന്നിട്ടുണ്ട് നമ്മളെ കൂടെ, പിന്നെ ഞാനും ഉണ്ട്. ഞാൻ ആരാണെന്ന് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞു. എനിക്ക് അനുഷ് വണ്ടി ഞാൻ കാണിച്ചു തന്നു, ഫുള്ളായിട്ട് കാണിച്ചു തന്നു. സാധനം കണ്ടിട്ടുണ്ട്, ഇതിലേക്കുള്ള യാത്ര. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. തുടങ്ങട്ടെ.